ഹായ് ഡി എ സരിതാസ് കാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് APCA പ്ലാന്റ്സ് വാങ്ങിയിട്ടോ, അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. റയറായിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് APCA പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ഈ പ്ലാന്റ് വാങ്ങിയത്. എനിക്കധികം APCA കളക്ഷനൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണ കോമൺ ആയിട്ട് കാണുന്ന APCA കുറച്ച് ഗ്രീൻ വെറൈറ്റീസ്, ഗ്രീൻ ലീഫുള്ള റെഡ് ഫ്ലവർ പൂ ഉണ്ടാവുന്ന വെറൈറ്റിയും, പിന്നെ ഒരു പിങ്ക് ലീഫുള്ള വെറൈറ്റി, പിന്നെ ഒരു ബ്ലൂ വയലറ്റ് പൂ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി, അങ്ങനെ ഒരു മൂന്നാല് വെറൈറ്റീസ് APCA മാത്രമേ ഉള്ളൂ കേട്ടോ. കൂടുതലും ഞാൻ ഗ്ലോണിമ കലാത്തിയ അങ്ങനത്തെ പ്ലാന്റ്സുകളാണ് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി APCA കളക്ഷനും കൊള്ളാമല്ലോ, കാരണം അത് ഹാങ്ങിങ്ങിലൊക്കെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. നിറച്ച് ഫ്ലവറും ഉണ്ടാവും, അതിൻ്റെ ലീഫുകളാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ റയറായിട്ടുള്ള വെറൈറ്റീസിനൊക്കെ നല്ല റേറ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞ ആളുടെ കയ്യിൽ, ആ കുട്ടിയുടെ കയ്യിൽ APCA കളക്ഷനാണ് ആൾ കൂടുതലും ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അധികം ഒന്നും ചെയ്തിട്ടില്ല, അതിൻ്റെ കെയറിങ്ങും അതിൻ്റെ രീതികളൊന്നും എനിക്കറിയില്ല. എന്നാലും നല്ല ഭംഗിയുള്ള ഫ്ലവറും ലീഫും ഒക്കെ ഭംഗിയാണല്ലോ. ഗ്ലോണിമൊക്കെ ലീഫ് മാത്രമാണ് ഭംഗി, ഫ്ലവറിന് വലിയ പ്രാധാന്യമില്ലല്ലോ. പക്ഷേ ഇതിങ്ങനെ APCA ഇങ്ങനെ ലീഫും ഫ്ലവറും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ തിക്കായിട്ട് തൂങ്ങി കിടക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ തൂക്കിയിടുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ കുറേ ആയി അങ്ങനെ നല്ല ഭംഗിയിൽ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ തൂക്കിയിടണമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഉള്ള കുറച്ച് വെറൈറ്റി എൻ്റെ കയ്യിലുള്ള രണ്ട് മൂന്ന് വെറൈറ്റീസൊക്കെ ഞാൻ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ അതിൻ്റെ ലീഫൊക്കെ കരിഞ്ഞിട്ട് തന്നെ അടർന്ന് നിലത്തേക്കൊക്കെ വീഴാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അത് ഞാനിപ്പോൾ നോക്കണതിൻ്റെ ആയിരിക്കും. നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിലൊക്കെ കൊണ്ട് നടന്നാൽ ഇത് ചിലരുടെ വീഡിയോസിലൊക്കെ കാണാറുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കണം കാണാൻ. അതുപോലെ അവർ കൊണ്ട് നടക്കണ്ടാവും, അതുകൊണ്ടായിരിക്കാം അങ്ങനെ അത്ര നല്ല ഭംഗിയിൽ നിൽക്കണം. എന്ത് ചെടിയാണെങ്കിലും നല്ല വൃത്തിക്കും ഭംഗിക്കും വെക്കുമ്പോഴാണല്ലോ ആ ചെടിക്ക് പ്രത്യേക ഒരു ഭംഗി കിട്ടുന്നത്. ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ചെടി നമ്മളൊരു ഭംഗിയില്ലാണ്ട് ഇങ്ങനെ ഒരു വിലയില്ലാണ്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്ന ചെടിയായിരിക്കും മറ്റൊരു വീട്ടിൽ അവർ അത്ര വൃത്തിയിലും ഭംഗിയിലും നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ബോധ്യമാവും, അയ്യോ ഇതിപ്പോൾ എൻ്റെ വീട്ടിലുണ്ടല്ലോ പക്ഷേ ഇതിന് അത്ര ഭംഗി തോന്നിയില്ലല്ലോ. അത് എല്ലാ ചെടിയും അതുപോലെയാണല്ലേ. നല്ല വൃത്തിയിലും ഭംഗിയിലും വെട്ടിയും ഒതുക്കിയും ശ്രദ്ധിച്ചൊക്കെ കൊണ്ടു കിടന്നാലാണ് എന്ത് സാധനമാണെങ്കിലും അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ലീഫും ഭംഗിയുണ്ട്, ഫ്ലവറും നന്നായിട്ടൊക്കെ ഉണ്ടാവുക കാണാൻ നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പം ഇതൊക്കെ ഇന്ന് തന്നെ നടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, വൈകുന്നേരമാണ് ഈ പ്ലാന്റ്സൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ മടി പിടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇന്ന് പ്രത്യേകമായിട്ട് ഒരു ജോലിയും ചെയ്തിട്ടില്ല, ഫുൾ മടിയുള്ള ദിവസമായിരുന്നു. അപ്പോൾ തലേദിവസം കുറച്ച് തിരക്കായിരുന്നു, കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ, ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ, എല്ലാവരും ഉണ്ടായിരുന്ന കാരണം കൊണ്ട് പിറ്റേ ദിവസം തലേ ദിവസത്തെ ജോലി കൂടുതലിൻ്റെ ക്ഷീണം പിറ്റേ ദിവസം ആയതുകൊണ്ട് ഇന്ന് ഒന്നും ചെയ്യണ്ടാവെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് പ്ലാന്റ് കിട്ടിയത് കേട്ടോ. ഉറങ്ങണോ വേണ്ടേ, ക്ഷീണമുണ്ട്, എന്നാൽ ഉറങ്ങാനും തോന്നണില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട് പക്ഷേ എന്തോ ചെയ്യാനും തോന്നണില്ല, അങ്ങനത്തെ ഒരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഈ പ്ലാന്റ്സ് കിട്ടിയത്. അപ്പോൾ പിന്നെ എന്തായാലും APCA പ്ലാന്റ്സുകളായതുകൊണ്ട് തന്നെ കൈയോടെ തന്നെ വെച്ചില്ലെങ്കിൽ അത് കേടായി പോകാൻ സാധ്യതയുണ്ട്, അത്ര സെൻസിറ്റീവായ പ്ലാന്റാണല്ലോ. പിന്നെ രാവിലെയൊക്കെ എല്ലാം കൂടി ചെയ്യാൻ, ഇപ്പോൾ വെറുതെ ഇരുന്നിട്ട് രാവിലെ തിക്ക് തിരക്ക് കൂട്ടി എല്ലാം ചെയ്യണേലും ഭേദമല്ല ഇപ്പോൾ തന്നെ ചെയ്യുന്നതെന്ന് വിചാരിച്ച് വേഗം തന്നെ പ്ലാന്റ്സുകളൊക്കെ എടുത്തിട്ടോ. ഇങ്ങനത്തെ ഹാങ്ങിങ് പോട്ട്സൊക്കെ കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ നേരിട്ട് അതിലേക്ക് തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ഇരുന്ന് വളർന്നോളുമല്ലോ. അപ്പോൾ നേരെ നമുക്ക് കുറച്ച് ആരോഗ്യമൊക്കെ ആയി ബുഷായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഹാങ് ചെയ്തിട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ ആ ചട്ടിയിലേക്ക് തന്നെ വെക്കാൻ കേട്ടോ. അപ്പോൾ ചാണകപ്പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല. പോട്ടി മിക്സ് ആണെങ്കിൽ ചകിരിച്ചോറും മണ്ണും മാത്രം കുറച്ച് ഞാനിങ്ങനെ മുന്നിൽ ചെടി വെച്ചതിൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൈയോടെ തന്നെ അതങ്ങോട്ട് വെച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാം ഹാങ്ങിങ്ങിൽ വെക്കാനുള്ള പോട്ടുകൾ ഉണ്ടായില്ല. അപ്പോൾ ഉള്ളത് ഹാങ്ങിങ് പോട്ടിൽ വെച്ചു, ബാക്കിയുള്ളത് ചെറിയ പോട്ടുകൾ വേറെ ഉണ്ടായിരുന്നു, അതിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ നിറച്ച് വെക്കാൻ കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ കൂട്ടുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു നേരം പോക്കാമല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ നേരം പോക്കെന്ന് വെച്ചിട്ട് ഇതാട്ടോ, എന്ത് ചെയ്യാൻ നിന്നാലും ഗാർഡനിൽ എന്ത് ചെയ്യാൻ നിന്നാലും അത് വീഡിയോ എടുക്കുകയാണെങ്കിൽ എനിക്കും നേരം പോകും,
ഇഷ്ടമുള്ളവർക്ക് കാണാൻ ചെയ്യാമല്ലോ, ഇഷ്ടമില്ലാത്തവർക്ക് കാണണ്ട, ഇഷ്ടമുള്ളവർക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കാം കേട്ടോ. ഇങ്ങനെ കാടല്ല എന്തെങ്കിലും ചെയ്യുമ്പോൾ വീഡിയോ എടുത്ത് കാടുകയാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് ഓരോന്ന് ചെയ്യുകയാണെങ്കിൽ കൂടെ ആരൊക്കെയോ ഉള്ള പോലെ ഒരു തോന്നലാണ് കേട്ടോ ഫീൽ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ജോലികളൊക്കെ ഇപ്പോൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണ്, സമയമില്ലാത്തൊരു കുഴപ്പമുള്ളൂ. ഇന്നിപ്പോൾ എന്തായാലും മടി പിടിച്ചിരുന്നിട്ട് ഇത് പ്ലാന്റ് കിട്ടിയ പ്ലാന്റ് ചീത്താക്കി കളയണ്ടല്ലോ, അപ്പോൾ കൈയോടെ തന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്ന് ചെടി നനച്ചിട്ട് പോലുമില്ല, നനയ്ക്കാൻ തന്നെ വല്ലാത്ത മടി. തലേ ദിവസം ഉറക്കം ശരിയാവാത്തതിൻ്റെയാണ് കേട്ടോ, ഉറക്കം ശരിയായില്ലെങ്കിൽ മടിയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ മടി പിടിച്ച് അവിടെ ഇട്ടേക്കാണ്, പ്ലാന്റിൻ്റെ കാര്യമായതുകൊണ്ടും ചീത്തായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൈയോടെ ചെയ്യാണ്. അപ്പോൾ അങ്ങനത്തെ വെറൈറ്റീസൊക്കെ എല്ലാ വെറൈറ്റീസും ഉണ്ട്. യെല്ലോ കളറ് ഫ്ലവർ ഉണ്ടാകുന്ന മൂന്ന് ടൈപ്പ് യെല്ലോ കളറ്, യെല്ലോ കളറ് തന്നെ നമുക്ക് എങ്ങനെ പറയാം, യെല്ലോ തന്നെ പലതരത്തിലുള്ള ഓറഞ്ച് ഷെയ്ഡ് കൂടിയ യെല്ലോ, ലൈറ്റ് യെല്ലോ, ഡാർക്ക് യെല്ലോ അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പോൾ മൂന്ന് തരം യെല്ലോ ഫ്ലവർ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇതിൻ്റെ പേരൊക്കെ എനിക്ക് പറഞ്ഞു തന്നായിരുന്നേ, പക്ഷേ പേരൊന്നും എനിക്ക് പറയാൻ കിട്ടണില്ല. അഗ്ലോണിമയുടെ പോലെ അത്ര എളുപ്പമല്ല, അഗ്ലോണിമയ്ക്ക് പിന്നെയും കുറേ നാൾ കൊണ്ട് പഠിച്ചു. അതുപോലെ ഇതും കുറേ നട്ട് വളർത്തി കഴിയുമ്പോൾ ഇതിൻ്റെ പേര് പഠിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ എന്തായാലും ഞാൻ അതിന് മെനക്കെടുന്നില്ല. പേരൊന്നും പറഞ്ഞ് എന്തിട്ടാ പറയുക, കിട്ടാത്ത പേരൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടണില്ല. ആള് അതിൻ്റെ പിക്ക് ഇട്ട് തന്നായിരുന്നു, അതിൻ്റെ പേരും ഇട്ട് തന്നായിരുന്നു. എന്തായാലും ഞാനിപ്പോൾ ബുദ്ധിമുട്ടി അത്രയും പറഞ്ഞ് കഷ്ടപ്പെടണില്ല, കാരണം ഭയങ്കര പാടാതെ പറയാൻ ഓർത്തിരുന്നിട്ടും കിട്ടണില്ല, അതാണ് വാസ്തവം. അപ്പം ഞാനൊക്കെ നട്ടുവെച്ചു കേട്ടോ, എല്ലാ പ്ലാന്റ്സുകളും നട്ടുവെച്ചു. അപ്പോൾ ഇതിലൊക്കെ അധികം വലുതായിട്ട് അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, ചെറുതായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്ക് ഇരുട്ടായി തുടങ്ങിയിട്ടോ. അപ്പം ഞാൻ സ്പ്രേയറിലാണ് കേട്ടോ, ഹൗസ് ഒന്നിട്ട് നനയ്ക്കാൻ പോലെ നട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ തന്നെ വലിയ ഫോഴ്സിൽ അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം കൂടുകയും ചെയ്യും. പിന്നെ എൻ്റെ ചകിരിച്ചോറിനാണെങ്കിലും മണ്ണിലാണെങ്കിലും ഇത്തിരിച്ച് നനവുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുന്നേ കൂട്ടി വെച്ചിട്ട് ഇന്നലെ എപ്പോഴോ എങ്ങനെയോ വെള്ളം വീണിട്ടുണ്ട്. മഴ പൊടിഞ്ഞതാണോ മഞ്ഞുവെള്ളമാണോ പുറത്താണോ വെച്ചിരുന്നത്, വെള്ളം വീണതാണോ എന്നറിയില്ല, ഇത്തിരി നനവൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെറുതായിട്ട് ആ ഒരു ചെടിക്ക് ഒരു നനവ് കിട്ടാൻ വേണ്ടി മാത്രം ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു, കാരണം ഒരു ഞായറാഴ്ച കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ തോന്നാണ്ട് വെറുതെ മടി പിടിച്ചൊരു ദിവസമായി പോയല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ചെയ്യാനാണെങ്കിൽ ഒരുപാട് ജോലികളുണ്ട്. ചില ദിവസങ്ങൾ ഇങ്ങനെ കേട്ടോ, മടി പിടിച്ചാൽ പിന്നെ പോക്കണ്. പിന്നെ അടുക്കളയിലാണെങ്കിൽ വലിയ കാര്യമായിട്ടൊരു ജോലികളൊന്നും ഉണ്ടായില്ല എന്ന്, കാരണം തലേദിവസത്തെ പരിപാടിയുടെ തലേദിവസം വീട്ടിൽ ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. വീട്ടിൽ ചേട്ടനും ചേട്ടൻ്റെ പെങ്ങന്മാരും അനിയന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുഡുകളൊക്കെ ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുക്കളയിലൊന്നും കാര്യമായിട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല, പുറത്തൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നിട്ടും മടിയായിരുന്നു കേട്ടോ. മടി മനുഷ്യർക്ക് സ്വാഭാവികമാണല്ലോ, എപ്പോഴും എല്ലാവർക്കും ആക്റ്റീവായിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും ചെടിയുടെ കാര്യങ്ങൾ ചെയ്യാത്തതിൽ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചെടികൾ കിട്ടിയത്. ചെയ്യണോ വേണ്ടേ, ചെയ്യണോ വേണ്ടേ എന്നിങ്ങനെ രണ്ടും മനസ്സിലിങ്ങനെ പിടിവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെടി കിട്ടി. അപ്പോൾ പിന്നെ എന്തായാലും തിക്ക് തിരക്ക് കൂട്ടി വെക്കണേലും പിറ്റേ ദിവസത്തേക്ക് വെച്ച് ആ പ്ലാന്റ് ചീത്തക്കളാണേലും ഭേദമല്ല, ഇന്ന് തന്നെ അതങ്ങോട്ട് നട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജോലി കഴിയുമല്ലോ. അങ്ങനെ അതൊക്കെ നട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഇരുട്ടായി. അപ്പോൾ എൻ്റെ പട്ടിക്കുട്ടി ലക്കിമോൻ അവിടെ കിടന്ന് ഒച്ചമ്പഹളാണ്. ഇന്നത്തെ ദിവസം അവൻ അഴിച്ചു വിട്ടിട്ടില്ല, അഴിച്ചു വിടാത്തതിൻ്റെ നല്ല ദേഷ്യം അവൻ അവിടെ കിടന്ന് പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ അവൻ അഴിച്ചു വിടാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അഴിച്ചു വിട്ടാൽ ഇപ്പോൾ ഈ ഞാൻ നട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അവൻ ഒരൊറ്റ വട്ടത്തിന് തട്ടി തെറിപ്പിച്ചു കൂട്ടാ. അല്ലെങ്കിൽ തന്നെ ഒരു 100 വട്ടം ഞാൻ ഈ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ ഞാനിങ്ങനെ പോട്ട് ചെയ്ത് വെക്കും, മുറ്റം നിറച്ച് വെച്ചേക്കുള്ള അതിന് പറഞ്ഞിട്ട് കാറില്ല, ഞാൻ ഈ മുറ്റം ഫുള്ള് നിറച്ച് വെച്ചിരുന്ന അതിന് ഓടിക്കളിക്കാൻ സ്ഥലം വേണ്ടേ, അതിനറിയില്ലല്ലോ. അതിങ്ങനെ ഓരോ ഓട്ടം ഓടുമ്പോഴും എൻ്റെ ഓരോ ചെടി തട്ടി തെറിപ്പിച്ചിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ അതൊക്കെ വീണ്ടും നട്ട് വെക്കും. പിന്നെ അഗ്ലോണിയം പ്ലാന്റ്സുകളാണത്, വേര് പിടിച്ചിരിക്കുന്ന ചെടികളായതുകൊണ്ട് അതിന് വലിയ കുഴപ്പമില്ല. വേര് പിടിപ്പിക്കാൻ വെച്ച ചെടികളൊക്കെ ഇങ്ങനെ തട്ടി തെറിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതോടുകൂടി അതിൻ്റെ പണിക്കുറ്റം കഴിയും. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പം തന്നെ വെച്ചല്ലുള്ളൂ. അപ്പോൾ പിന്നെ ഇപ്പോൾ അവൻ അഴിച്ചു വിട്ടാൽ ശരിയാവില്ല. അപ്പം ഞാൻ പറയുകയാണ്, ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് അവൻ അഴിച്ചു വിട്ടാൽ മതി, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഒക്കെ ശരിപ്പെടുത്തി തരും. ഇപ്പോൾ നല്ല രസല്ലിയൊക്കെ നിൽക്കണം, വെറൈറ്റി വെറൈറ്റി ലീഫുകളാണ് കേട്ടോ. ഇപ്പം ഇങ്ങനെ ഫ്രഷായിട്ട് നിൽക്കണ കാണാൻ നല്ല രസമുണ്ട്. പിടിച്ച് കിട്ടിയാൽ മതിയെന്ന് വിചാരിക്കുന്നു.
പിടിച്ച് കിട്ടി ഇതൊക്കെ നിറച്ച് തഴച്ച് വളർന്ന് ഇലകളൊക്കെ ഇങ്ങനെ നീണ്ടു കിടന്ന് അതിൽ നിറയെ ഫ്ലവർ ഉണ്ടാവുന്നത് ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുകയാണ് കേട്ടോ. സ്വപ്നം എത്രമാത്രം പ്രാവർത്തികമാവുന്നൊന്നും എനിക്കറിയില്ല, കാരണം മഴക്കാലമായി കഴിഞ്ഞാൽ മുകളിൽ കിടക്കണ പ്ലാന്റ്സുകൾക്ക് വെള്ളം ഒഴിക്കാൻ സ്വതവേ ഞാൻ മറക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഒന്നും ആവാണ്ട് ഇതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.